യെസ് മുഖ്യമന്ത്രി ഇപ്പോൾ ശ്രേഷ്ഠഭാവയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി പുത്തൻകുരിശിൽ എത്തിയിരിക്കുകയാണ്. യാക്കോബായ സുറിയാനി സഭയുടെ തലവൻ കാലംചേര ശ്രേഷ്ഠ ബെസിലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ സംസ്കാര ശുശ്രൂഷകളുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് വൈകിട്ടാണ് അദ്ദേഹത്തിന്റെ കബറടക്കം. മുഖ്യമന്ത്രി ഇപ്പോൾ അദ്ദേഹത്തെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി അവിടേക്ക് എത്തുകയാണ്. പുത്തൻകുരിശിലെ സഭാ ആസ്ഥാനത്തോട് ചേർന്നുള്ള മാർ അത്തനേഷ്യസ് കത്തീഡ്രലിൽ വൈകിട്ട് 4 മണിക്കാണ് സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ കബറടക്കം നടക്കുക. രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരെല്ലാം ശ്രേഷ്ഠഭാവയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി പുത്തൻകുരിശിൽ എത്തിയിരിക്കുകയാണ്. ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത അടക്കമുള്ളവർ ഇപ്പോൾ അവിടെയുണ്ട്. നേരത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും എത്തി ആദരാഞ്ജലികൾ അർപ്പിച്ച് മടങ്ങിയിരുന്നു. അദ്ദേഹം ശുശ്രൂഷകളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. നടൻ മമ്മൂട്ടി അടക്കം സിനിമാ രംഗത്തുള്ള പ്രമുഖരിൽ പലരും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി പുത്തൻകുരിശിലേക്ക് എത്തി. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ എത്തിയിരിക്കുകയാണ്. ഏറെ ഹൃദയ ബന്ധം പുലർത്തി ശ്രേഷ്ഠ ബാബ തിരുമനസ്സുകൊണ്ടും അതുപോലെ തന്നെ ഏറെ ഹൃദയബന്ധം പുലർത്തി ഈ പരിശുദ്ധ സഭയോട് എക്കാലവും കരുണയോടെ നീതിക്ക് വേണ്ടി നിലകൊണ്ട കേരളത്തിന്റെ സമാദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിനെ അനുശോചനം അറിയിക്കാൻ വിനയപൂർവം ക്ഷണിക്കും. സഹോദരി സഹോദരന്മാർ, വളരെ ദുഃഖസാന്ദ്രമായ ഒരു ഘട്ടത്തിലാണ് നാം എല്ലാവരും നിൽക്കുന്നത്. അഭിമന്യനായ ബാവ തിരുമേനി നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുക. അദ്ദേഹത്തിൻ്റെ ധന്യമായ ജീവിതം സഭയ്ക്കും സമൂഹത്തിനാകെയും എത്രമാത്രം പ്രയോജനപ്രദമായിരുന്നു എന്നുള്ളത് ആരും പറയാതെ തന്നെ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതകാലത്ത് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ എപ്പോഴും ഓർമ്മിക്കത്തക്കതാവുക എന്നത് അത്യപൂർവം ആളുകൾക്ക് മാത്രം കഴിയുന്നൊരു കാര്യമാണ്. ആ അത്യപൂർവ നിലയിലാണ് അഭിമന്യ ബാവയുടെ സ്ഥാനം. ദീർഘകാലം രോഹിതനായി പ്രവർത്തിച്ച അദ്ദേഹം യഥാർത്ഥത്തിൽ പുരോഹിതന്മാരുടെ പുരോഹിതനാണ് എന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തി ഉണ്ടാവില്ല. നേരത്തെ അഭിമന്യനായ കർദിനാൾ ഫ്രെമീസ് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഭാവിയെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾ ഞാൻ ഈ ഘട്ടത്തിൽ ഓർക്കുകയാണ്. എല്ലാവരിലും അത്രമാത്രം മതിപ്പുളവാക്കിയ ജീവിതമാണ് ബാവ നയിച്ചിരുന്നത്. എല്ലാ കാലത്തും തികഞ്ഞ ഒരു പോരാളിയായിരുന്നു അദ്ദേഹം.
പൗരോഹിത്യ നിറവിൽ നിൽക്കുമ്പോഴും തെറ്റിനെതിരെ ശക്തമായി നിലകൊള്ളാൻ ശരിയുടെ ശരിക്കു വേണ്ടി ഏതറ്റം വരെയും പോകാൻ സന്നദ്ധതയുള്ള വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ. ധീരതയുടെ പര്യായമായിരുന്നു അദ്ദേഹം. മനുഷ്യസ്നേഹം ഇത്രമാത്രം നിറഞ്ഞു നിൽക്കുന്നൊരു മനസ്സ്, അതായിരുന്നു ഭാവി എല്ലാ കാലത്തും നയിച്ചിരുന്നു. ഈ ഘട്ടം വളരെ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ട ഘട്ടമല്ല, എങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഓർത്തു പോവുകയാണ്. എല്ലാവരോടും അഗാധമായ വ്യക്തിബന്ധം പുലർത്തിപ്പോരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. പരിചയപ്പെട്ട എല്ലാവരും ധരിക്കുക, തന്നോട് മാത്രമുള്ള ഒരു സ്നേഹവും കരുതലുമാണ് ഭാവിയുടേത് എന്നാണ്. എന്നാൽ എല്ലാവരോടുമുള്ള സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഭാഗമായിരുന്നു ഓരോരുത്തരോടുമുള്ള ഭാവിയുടെ പ്രതികരണം. ഒരിടത്തെത്തിയ ഒരാളെ മാത്രമല്ല, ആ കുടുംബത്തിലെ ചെറിയ കുഞ്ഞിനെപ്പോലും ഏറ്റവും കൂടുതൽ അടുത്തറിയാവുന്ന ഒരാളായി ഭാവ മാറുമായിരുന്നു. പിന്നീട് കാണുമ്പോഴൊക്കെ ആ കുടുംബത്തിലെ ഓരോ ആളെക്കുറിച്ചും സാധാരണ ഓർക്കാനിടയില്ലാത്ത ആളുകളെക്കുറിച്ചടക്കം അദ്ദേഹം അന്വേഷിക്കുന്നത് കേൾക്കുമ്പോഴാണ് ഏതൊരു വലിയ മനസ്സിൻ്റെ ഉടമയാണ് അദ്ദേഹമെന്ന് മനസ്സിലാവുന്നത്. സഭാകാര്യങ്ങളിൽ അദ്ദേഹത്തിന് വല്ലാത്ത മനപ്രയാസങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. ആ മനപ്രയാസം തൻ്റെ ജീവിതകാലത്ത് ഏതെങ്കിലും തരത്തിൽ ഈ നിലനിൽക്കുന്ന തർക്കവിരുദ്ധങ്ങളൊക്കെ തീർത്തു പോകണം എന്ന അദ്ദേഹത്തിന് വല്ലാത്തൊരു നിർബന്ധമുണ്ടായിരുന്നു. അതൊന്നും പറയേണ്ട സമയമല്ലിത്. പക്ഷേ ഇദ്ദേഹം ഈ സൈഡിലിങ്ങനെ നിൽക്കുമ്പോൾ അതുകൂടി പറഞ്ഞില്ലെങ്കിൽ പൂർണ്ണമാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ദീർഘകാലം ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അദ്ദേഹം ശ്രമിച്ചു എന്നത് വസ്തുതയാണ്. അതിനുവേണ്ടി പലതരത്തിലുള്ള ഇടപെടലുകൾ അദ്ദേഹം നടത്തിയിരുന്നു. എല്ലാവർക്കും ഒരുപാട് അനുഭവങ്ങളുണ്ടാകും. എനിക്ക് എൻ്റേതായ ഒട്ടേറെ അറിവുകൾ അതുമായി ബന്ധപ്പെട്ടിരുന്നു. ഞാനിപ്പോൾ വഹിക്കുന്ന സ്ഥാനത്ത് ഇരിക്കുമ്പോൾ മാത്രമല്ല, അതിനു മുൻപും ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുമോ എന്ന ആ ശ്രമത്തിൽ ചെറിയ പങ്കാളിയാകാൻ ആ കാലത്തും ശ്രമിച്ചിരുന്നു. എല്ലാ ഘട്ടത്തിലും ഭാവിയുടെ സമീപനം ഒന്ന് മാത്രമായിരുന്നു. ഏറ്റവും ഒടുവിലത്തതാണ് ഞാൻ പറയുന്നത്. ഗവൺമെൻറ്റിനോട് അദ്ദേഹം പറഞ്ഞു, എന്നോട് വ്യക്തിപരമായും പറഞ്ഞു, ഗവൺമെൻറ്റിന് എന്ത് നിലപാടും എടുക്കാം, ആ നിലപാടിൻ്റെ കൂടെ ഞാനുണ്ടാവും, സഭയുണ്ടാവും, ഇത് തീരുക എന്നുള്ളതാണ് പ്രധാനം. മറ്റു കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ ഒരുപാട് വിഷമകരമായ അന്തരീക്ഷത്തിലെത്തും എന്നുള്ളതുകൊണ്ട് അതിലേക്കൊന്നും ഇപ്പോൾ ഞാൻ പോകുന്നില്ല. ഇതായിരുന്നു
ബാവയുടെ സമീപനം. അതിൽ പറഞ്ഞ വാചകത്തിൽ അണുകിട വ്യതിയാനം ഒരു ഘട്ടത്തിലും ബാവയുടെ ഭാഗത്തുണ്ടായിട്ടില്ല. അത്രമാത്രം ഉറച്ച നിലപാടായിരുന്നു. എല്ലാ ശ്രമങ്ങളും നടത്തിയെങ്കിലും ഈ വാക്ക് പാലിക്കുന്നവരും പാലിക്കാത്തവരും ഉണ്ടല്ലോ നമ്മുടെ സമൂഹത്തിൽ. ഒരു ഘട്ടത്തിൽ വല്ലാത്ത വേദനയോടെ ഉൾക്കൊള്ളേണ്ടതായി വന്നു. ഈ പറഞ്ഞ വാക്ക് അതേപോലെ പാലിക്കാത്ത ചിലരും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നത്. അതുകൊണ്ട് ഏറെക്കുറെ ഇനിയൊരു ഇരുത്തം മാത്രമേ വേണ്ടൂ. ആ ഇരുത്തത്തിൽ എല്ലാ കാര്യങ്ങളും തീരുന്നു. എന്നാൽ അടുത്ത കാര്യങ്ങൾ എത്തുക, അവിടുന്നാണ് പിന്നീട് പുറകോട്ട് പോകുന്ന നിലയുണ്ടായി. എന്നാൽ ആ ഘട്ടത്തിലും ബാവയുടെ നിലപാടിൽ തന്നെ നിൽക്കുകയും ആ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു മാറ്റവുമില്ല. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞാൽ ഈ ഭൗതിക ശരീരം അടക്കുന്ന നിലയുണ്ടാവും. പക്ഷേ അദ്ദേഹത്തിന് കൊടുത്ത വാക്ക് ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുന്നതിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും സർക്കാരെന്ന നിലക്കും ഈ സമൂഹമെന്ന നിലക്കും